പി സി ജോർജിനെ എം എൽ എ സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് കേരളാ കോൺഗ്രസ് മാണി വിഭാഗം നൽകിയ പരാതിയിന്മേൽ പി സി ജോർജ് സ്പീക്കർക്ക് വിശദീകരണം നൽകി എം എൽ എ സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കണമെന്ന പരാതിയിൽ നിയമസാധുതയില്ലെന്നും തന്നെ അയോഗ്യനാക്കിയാൽ കോടതിയെ സമീപിക്കുമെന്നും പി സി ജോർജ് സ്പീക്കറെ അറിയിച്ചു പി സി ജോർജിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യത്തിന്മേലാണ് സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം പി സി ജോർജ് ഓഫീസിലെത്തി വിശദീകരണം നൽകിയത് തനിക്കെതിരെയുള്ള പരാതി നിയമപരമായി നിലനിൽക്കില്ല നിയമസഭയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി താൻ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ അംഗമാണ് മറ്റൊരു പാർട്ടിയിലും തനിക്ക് മെമ്പർഷിപ്പില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പി സി ജോർജ് സ്പീക്കർക്ക് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു നിയമപ്രകാരമല്ല സി ഉണ്ണിയാടിന്റെ പെറ്റീഷൻ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആർഗ്യുമെൻ്റ് ഈ മാസം പതിനഞ്ചാം തീയതി എന്നെ വക്കീലിനെ വെക്കാൻ അനുവദിക്കണമോ മാണിയെപ്പോലെ വലിയ വക്കീലാണെന്ന് അവകാശപ്പെടുന്നവർ നിൽക്കുമ്പോ നമുക്കും ഞാൻ അത്രയും അത്രയും വലിയ വക്കീലല്ലോ അതുകൊണ്ട് മുഴുവൻ ഒരു വക്കീലിരിക്കട്ടെ ഞാൻ രാംകുമാറിനെയാണ് കയരാക്കുന്നത് കയരാക്കാണ് പതിനഞ്ചാം തീയതി ആർഗ്യുമെൻറ്റ് വെച്ചിരിക്കുകയാണ് ഭഗവാന്റെ സ്പീക്കർ എൻ്റെ ഭാവം കേൾക്കും ചുണ്ണിയാടിനെ വക്കീലിനെ വെക്കാം അല്ലെങ്കിൽ പിന്നെ മാണിക്കു മണി കായനായാലും മതി കേട്ടോ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഞാനതിൽ ഇടപെടത്തില്ല തന്നെ അയോഗ്യനാക്കിയാൽ കോടതിയെ സമീപിക്കുമെന്നറിയിച്ച പി സി ജോർജ് അഴിമതി വിരുദ്ധ മുന്നണിയെ പുനരുജ്ജീവിപ്പിച്ച തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുമെന്നും വ്യക്തമാക്കി മാണിയുടെ അഴിമതിക്കരയുടെ നാറ്റം മാറുകയില്ലെന്നും അത് മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നത് യോജിച്ചതല്ലെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം